നമസ്കാരം, എല്ലാവർക്കും നോവയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു റഷ്യൻ നായിനത്തെയാണ്, ബോർസോയി. ബോർസോയി ഒരു ഹണ്ട് അഥവാ വേട്ടനായയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു വൂൾഫണ്ടാണ്. ബോർസോയിയെ കൂടാതെ ഐറിഷ് വൂൾഫണ്ട് പോലെ ചുരുക്കം ചില നായിനങ്ങൾ മാത്രമേ ഈ വിഭാഗത്തിലുള്ളൂ. വൂൾഫണ്ട് എന്നാൽ ചെന്നായ്ക്കളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന നായ്ക്കളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി ബോർസോയി എന്ന നായിനം എങ്ങനെ ഉദയം ചെയ്തു എന്ന് നമുക്ക് പരിശോധിക്കാം. റഷ്യയുടെ തനത് നായിനമാണ് ലൈക്ക. ലൈക്കയും റഷ്യയിലേക്ക് കുടിയേറിയ ചില ഏഷ്യൻ ഗോത്രവർഗ്ഗങ്ങൾ വളർത്തിയിരുന്ന നായ്ക്കളും സംയോജിച്ചാണ് ഇന്ന് നാം കാണുന്ന ബോർസോയി ഉണ്ടായത്. റഷ്യൻ ഭാഷയിൽ ഇവയെ റസ്കോയ, സോയ, ബോർസോയ എന്നാണ് വിളിക്കുന്നത്. റസ്കോയ എന്ന പദം മാതൃരാജ്യത്തെയും ബോർസോയ പട്ടുപോലെയുള്ള ഇവയുടെ രോമങ്ങളെയും ബോർസോയ ഇവയുടെ വേഗത്തെയും സൂചിപ്പിക്കുന്നു. സാർ കാലഘട്ടങ്ങളിൽ ഇവയെ സോയി എന്നും വിളിച്ചിരുന്നു. ആൺനായ്ക്കൾ ശരാശരി 45 കിലോഗ്രാമും പെൺനായ്ക്കൾ ശരാശരി 38 കിലോഗ്രാമും തൂക്കം വഹിക്കുന്നവയാണ്. ഇവയുടെ കുറ്റി രോമങ്ങളുള്ള വകഭേദമാണ് ഹൊർട്ടായ, ബോർസായ. സാർ ഭരണകാലം ഇവയുടെ സുവർണ കാലഘട്ടമായിരുന്നു. അന്നിവയെ വിൽക്കുന്ന പതിവില്ലായിരുന്നു. സാർ ചക്രവർത്തിമാർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാരിതോഷികമായി നൽകാറായിരുന്നു പതിവ്. എന്നാൽ 1917 റഷ്യൻ വിപ്ലവം ഇതെല്ലാം മാറ്റിമറിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഇവയെ ഉപരിവർഗത്തിൻ്റെ പ്രതീകമായി കണ്ട് കൊന്നൊടുക്കുവാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും പടിഞ്ഞാറൻ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ബോർസോയി എത്തപ്പെട്ടിരുന്നു. ഈ നാടുകളിലെ ബ്രീഡർമാരാണ് ബോർസോയി എന്ന നായിനം ഇന്നും നിലനിൽക്കുന്നതിന് മുഖ്യ കാരണം. ബോർസോയി ഒരു സൈറ്റ് ഹണ്ടാണ്. അതിനാൽ തന്നെ ആദ്യമായി നായയെ വളർത്തുന്നവർക്ക് അത്ര യോജിച്ച ബ്രീഡല്ല. താരതമ്യേന വലിപ്പമേറിയ നായയാണെങ്കിലും വയറിന് വലിപ്പം കുറവായതിനാൽ കുറച്ച് ഭക്ഷണം നൽകിയാൽ മതിയാകും. ശരാശരി 12 വർഷം ജീവിക്കുന്ന ഇവയ്ക്ക് അപൂർവമായെങ്കിലും ഹിപ്പ് ഡിസ്പ്ലേഷ്യ, എൽബോ ഡിസ്പ്ലേഷ്യ, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. അമിതമായി ഓമനിച്ച് വളർത്തുന്ന ചില ബോർസോയി നായ്ക്കളിൽ സ്മോൾ ഡോഗ് സിൻഡ്രോം എന്ന അവസ്ഥയും കാണപ്പെടുന്നുണ്ട്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.